ആ 10 മണിക്കാണ് ട്രെയിൻ. അത് നാളെ 3 മണിക്ക് ബോംബെയിലെത്തും. വെളുപ്പിനെ 5 മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. മനസ്സുണ്ടായിട്ടല്ല, നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം, അതാ ഏറ്റവും വലിയ കാര്യം. 3 കൊല്ലത്തെ കാര്യല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക? അത് ഞങ്ങളോടല്ല പറയേണ്ടത്. ദേ നിങ്ങി പൊട്ടി ഒരുത്തും പുറത്ത് നിപ്പുണ്ട്, അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോ. ഞാൻ പണിയാ നിനക്കെന്താ? നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്നല്ലേ വലിയ കാര്യം. ദേ ഇങ്ങോട്ട് നോക്കി, പപ്പ എന്നെ പഠിക്കാൻ അയച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ്, എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു തുടപ്പോ അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളുന്നു. അതിപ്പോ എല്ലാ തന്തമാർക്കും തോന്നില്ലേ മക്കള് പഠിച്ചു നന്നാവണെന്ന്? അതിനല്ലേ ഞാൻ പോകുന്നത്. 3 വർഷം പഠിച്ച് വലുതായി മിടുക്കിയായി അച്ഛന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ, പിന്നെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെയാ. ഞാൻ വേഗം വരും. പക്ഷേ ഒരു കാര്യം, നീ സായിപ്പിനോട് മിണ്ടാനും പിടിക്കാനും ഒന്നും പോണ്ട. ഇല്ല, എനിക്കറിയാം ഉമ്മ തരും. ആ അത് തന്നെയാ. പിന്നെ പപ്പയോടും വല്യമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം. പോകും മുമ്പ് ആ ആൽഫിയെ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. എന്തിന്? ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള്, എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു. അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാനിപ്പോ ചെകുത്താന്റെയും കടലിന്റെ ഇടയിലാ കിടക്കണേ. ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ, അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ. ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. ആ പിന്നെ ഞാൻ കാലത്ത് പോകും മുമ്പ് അയാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ ഈ എഴുത്തൊന്ന് അയാളെ കൊടുത്തേക്കോ. എന്താ സമ്മതം കിട്ടിയോ? കിട്ടി. അതെ, അതായാലും നന്നായി. ഇല്ലെങ്കിൽ നീ പോയാൽ ഇയാളിന്റെ പ്രായി കൊന്നേനെ. കോണ്ടസാ റിപ്പയർ അല്ലേ, അവക്ക് രാവിലെ പോവാൻ ടാക്സി അറേഞ്ച് ചെയ്യണം. ഇപ്പൊ തന്നെ എന്റെ അവി പോയാനെ.
ചാന്ദ്രി, ഞാൻ ആരാണ്, എവിടാണ് താമസം, എന്താ പണി, ഇതെല്ലാം കണ്ടുപിടിക്കാനായി കൂടെ നടക്കുന്നത്. പിന്നെ ഇംഗ്ലണ്ടിലോട്ട് ട്രെയിനിലല്ലേ പോണേ? കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നു നീ പോന്നോ പോകുന്നു. ഇനി അത് പറഞ്ഞ് നീ എന്നെ പറ്റിക്കണ്ട. ഒരു സി ബി ഐ വന്നിരിക്കുന്നു, അവിടെ കിടക്ക, ഒരു പട്ടി നിന്നെ തുറന്നുവിട്ട. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് കളിക്കരുതെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവും, കുറെ ദിവസം എടുക്കും, അത് കഴിഞ്ഞിട്ട് നീ പുറത്തറിഞ്ഞാ മതി. അതുപോലെ തിന്നാനും കുടിക്കാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ എത്തിക്കാം. 100 കള്ളം പറഞ്ഞാ ഞാൻ ജീവിക്കുന്നത്, അതിനിടെ നീ എവിടെയാണെന്ന് ഒരു കള്ളം കൂടെ ഞാൻ പറഞ്ഞോളാം. ഹലോ, നിങ്ങളുടെ മോളില്ലേ, എന്താ ജീവിയുടെ പേര്? ലേഖ. അവള് പോയി. എങ്ങോട്ട്? അവള് ഇംഗ്ലണ്ടിൽ പോയി, കാലത്തെ ട്രെയിനിൽ ബോംബെക്ക്. വെളുപ്പിന് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്, മറ്റന്നാ അവിടെ എത്തിച്ചേരണമെന്നാ ലാസ്റ്റ് ഡേറ്റാ. നിനക്ക് സമാധാനായില്ലേ? ഇനി അവളെ കൊണ്ട് ഒരു ശല്യം നിനക്കുണ്ടാവില്ല. പിന്നെ അവള് നിന്നെ അന്വേഷിച്ചു, പോകുന്നതിന് മുമ്പ് നിന്നെ കണ്ട് എന്തോ പറയണമെന്ന് പറഞ്ഞു. സാധിക്കാത്തതുകൊണ്ട് ദാ ഈ കത്ത് തന്നു. അപ്പുകുട്ടൻ എന്ന ആൽഫിക്ക് ഏതോ ചില ചുറ്റുപാടുകളിൽ ആൽഫിയായി പോയതാണ്. ചില നിവൃത്തികേടുകൾ കൊണ്ട് ആൽഫിയായി തുടരുകയാണ്. അത്രയും എനിക്ക് മനസ്സിലായി. ചന്ദ്രയോട് സംസാരിച്ചത് ഞാൻ കേട്ടു. പിന്നെ അപ്പു ഒരിക്കലും ചന്ദ്രയെയോ ചന്ദ്രയുടെ കുടുംബത്തെയോ ഉപദ്രവിക്കില്ലെന്നും അപ്പുവിന് വലിയൊരു മനസ്സുണ്ടെന്നും കൂടി ഞാൻ കണ്ടു, അറിഞ്ഞു. എന്നെ കൊണ്ടുണ്ടായ ഉപദ്രവങ്ങൾക്ക് മാപ്പ്. എല്ലാം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരോടെങ്കിലും എവിടെ ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞിട്ട് പോണം. ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്കൊന്ന് വന്ന് കാണാനാ. വെറുതെ ഒരിക്കൽ കൂടി മാപ്പ്. ലേഹയുടെ ഫ്ലൈറ്റ് ഇപ്പൊ പോയി കാണും. അറിയാം, വലിയൊരു മോഹവും അതോടൊപ്പം പോയി. ഞാനൊരു ഒന്നാന്തരം കള്ളനാണ്. അന്തസ്സും ആഭിജാത്യം ഉള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത്, പിന്നെങ്ങനായി പോയി. ജീവിക്കാൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞാ തുടങ്ങിയത്, പിന്നത് പിടിച്ചു നിർത്താൻ വേറെന്ന്, പിന്നത് പൊളിയാതിരിക്കാൻ വേറെന്ന്. അങ്ങനെ കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരത്തിന്റെ മുകളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒന്ന് പൊളിഞ്ഞാ മതി, പിന്നെ പടപടാന്ന് പൊളിഞ്ഞു വീഴും. ജാതകത്തിന്റെ ബലമോ ദൈവാനുഗ്രഹമോ എന്തുകൊണ്ടോ ഇതുവരെ പിടിച്ചു തന്നു. ഒരു വശത്ത് ദൈവത്തിന്റെ രൂപത്തിൽ ചന്ദ്രയും വർമ്മസാറിനെയും പോലെ ചിലർ, മറുവശത്ത് ചെകുത്താന്റെ രൂപത്തിൽ നിന്നെ ആ സത്യപാലനെയും പോലെ ചിലർ. ദൈവങ്ങളുടെയും ചെകുത്താന്റെയും ഇടയിൽ കടന്ന് ചക്രശ്വാസം വലിക്കുന്ന ഞാൻ. ആ വെപ്രാളത്തെ പറ്റി പോയൊരു അബദ്ധമാണ്. പലരോടും പല കൊച്ചു കൊച്ചു ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴെല്ലാം അതിനെല്ലാം എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്ത് പാപം കഴുകി കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ ശിക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ശിക്ഷിക്കാം, ഞാൻ കയ്യും കെട്ടി നിൽക്കേ ഉള്ളൂ.